ഇനി തൃക്കരിപ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി ജോസഫിന്റെ ഒരു പരാതി ഇപ്പോൾ വരുന്നുണ്ട്. തന്റെ വാഹനത്തിന്റെ ചില്ല് തകർത്തതായാണ് ഇദ്ദേഹം പരാതി ഉന്നയിച്ചിരിക്കുന്നത്. സി പി എം പ്രവർത്തകർ തടഞ്ഞുവെച്ച ബൂത്ത് ഏജന്റുമാരെ മോചിപ്പിക്കാൻ പോയപ്പോൾ ആക്രമിച്ചുവെന്നാണ് പരാതി. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം വിഷ്ണു തുണ്ട വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ഈ പരാതിക്ക് പിന്നിൽ? ശാലിനി, തൃക്കരിപ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മാണിയുടെ മരുമകൻ എം പി ജോസഫിന്റെ വാഹനത്തിന്റെ ചില്ല് സി പി എം പ്രവർത്തകർ അടിച്ചു തകർത്തെന്നാണ് പരാതി. ചെറുവത്തൂർ മടക്കര കാരിയിലെ ഒരു ബൂത്തിൽ യു ഡി എഫിന്റെ രണ്ട് ബൂത്ത് ഏജന്റുമാരെ സി പി എം പ്രവർത്തകർ, നൂറോളം വരുന്ന സി പി എം പ്രവർത്തകർ തടഞ്ഞുവെച്ചുവെന്നും അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി എം പി ജോസഫ് ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് തന്റെ കാറിലേക്ക് കയറ്റിയതിനു ശേഷം സി പി എം പ്രവർത്തകർ തമ്പടിച്ച് ആക്രമിച്ചു എന്നെല്ലാമാണ് ഇപ്പോൾ എം പി ജോസഫ് നൽകുന്ന പരാതി. പോലീസ് സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും എം പി ജോസഫ് പറയുന്നു. വലിയ ഒരു കല്ലുകൊണ്ട് കാറിന്റെ ചില്ല് സി പി എം പ്രവർത്തകർ അടിച്ചു തകർത്തു എന്നാണ് പരാതി. ചന്ദ്ര